ഈ അടുത്ത് ചർച്ചയായ വാർത്തയാണ് സംവിധായകനും നടി കാവേരിയുടെ മുൻഭർത്താവുമായ സൂര്യകിരണിൻ്റെ മരണം കുടുംബത്തെയും സുഹൃത്തുക്കളെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് അമിതമായ മദ്യപാനമാണ് സൂര്യകിരണിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ അഭിമുഖീകരിച്ച സൂര്യകിരൺ മാനസികമായി തകർന്നിരുന്നു സംവിധായകൻ എന്ന നിലയിൽ ഹിറ്റുകൾ സൃഷ്ടിക്കാൻ സൂര്യകിരണിന് സാധിച്ചിരുന്നില്ല സിനിമാ നിർമ്മാണത്തിലും പരാജയം നേരിട്ടു ഇതിനിടെ കടബാധ്യതകൾ വന്നു പ്രശ്നങ്ങൾക്കെല്ലാമിടെ നടി കാവേരി വിവാഹബന്ധം ഉപേക്ഷിച്ചു ഇത്രയധികം തിരിച്ചടികൾ ജീവിതത്തിൽ സൂര്യകിരണിന് വന്നിട്ടുണ്ട് സഹപ്രവർത്തകർ പറയുന്നത് പ്രകാരം കാവേരിയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നത് സൂര്യകിരണിനെ ഏറെ ബാധിച്ചു എന്നാണ് ഇതാണ് അദ്ദേഹം കടുത്ത മദ്യപാനിയാകാൻ കാരണമായത് ആരോഗ്യം ക്ഷയിച്ച ഘട്ടത്തിലും മദ്യപാനം നിർത്താൻ സൂര്യകിരൺ തയ്യാറായില്ലെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് നടി സുചിത ധനുഷിൻ്റെ ചേട്ടനാണ് സൂര്യകിരൺ സഹോദരൻ്റെ വിയോഗമുണ്ടാക്കിയ ദുഃഖത്തിലാണ് സുചിതയും കുടുംബവും സൂര്യകിരണിനെക്കുറിച്ച് സുചിത സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ചേട്ടാ എൻ്റെ സഹോദരൻ മാത്രമല്ല എൻ്റെ അച്ഛനും ഹീറോയുമാണ് നിങ്ങളുടെ കഴിവുകളെ ഞാൻ ആരാധിക്കുന്നു പലതരത്തിൽ നിങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞു പുനർജന്മം സത്യമാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിറവേറട്ടെ എന്നാണ് സുജിത കുറിച്ചത് മാസങ്ങൾക്ക് മുൻപ് ഒരു തെലുങ്ക് മീഡിയയുമായുള്ള അഭിമുഖത്തിൽ സൂര്യകിരണിനും കാവേരിക്കുമിടയിലും സംഭവിച്ചത് എന്തെന്ന് സുജിത തുറന്നു പറഞ്ഞിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇവരുടെ ബന്ധത്തെ ബാധിച്ചതെന്ന് സുജിത തുറന്നു പറഞ്ഞു സിനിമ ചൂതാട്ടം പോലെയാണ് സിനിമാ നിർമ്മാണത്തിലേക്ക് ചേട്ടൻ തിരിച്ചത് കടബാധ്യതകളുണ്ടാക്കിയെന്നും സുജിത വ്യക്തമാക്കി മുൻ ഭർത്താവിൻ്റെ മരണത്തിൽ കാവേരി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കാലമായി കാവേരിയെ ലൈംലൈറ്റിൽ കാണാറേയില്ല ഇതിന് എന്തെന്നും വ്യക്തമല്ല ബാലതാരമായി സിനിമാ രംഗത്തെത്തിയ കാവേരി മലയാളത്തിൽ നിരവധി സിനിമകൾ ചെയ്തു തെലുങ്കിലും നടി പ്രിയങ്കരിയാണ് കല്യാണി എന്ന പേരിലാണ് തമിഴിലും തെലുങ്കിലുമെല്ലാം കാവേരി അറിയപ്പെടുന്നത് കാവേരിയോട് തനിക്കിപ്പോഴും സ്നേഹമുണ്ടെന്ന് സൂര്യകിരൺ അഭിമുഖങ്ങളിലും മറ്റും സൂചിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ബന്ധത്തെ ബാധിച്ചെന്ന് ഒരിക്കൽ അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി കാവേരിയെപ്പോലെ തന്നെ ബാലതാരമായി നിരവധി സിനിമകളിൽ സൂര്യകിരൺ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സത്യം എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് സൂര്യകിരൺ സംവിധാന രംഗത്തേക്ക് കടക്കുന്നത് പിന്നീട് ഒരുപിടി സിനിമകൾ ഇദ്ദേഹം സംവിധാനം ചെയ്തു ബിഗ് ബോസ് തെലുങ്കിലെ നാലാം സീസണിൽ സൂര്യകിരൺ മത്സരാർത്ഥിയായി എത്തിയിരുന്നു കുറേ കാലം സംവിധാന രംഗത്ത് നിന്ന് മാറി നിന്ന സൂര്യകിരൺ രണ്ടായിരത്തി പതിനേഴിൽ തിരിച്ചു വരാൻ ശ്രമം നടത്തിയെങ്കിലും അത് നടന്നില്ല